സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറി. ജി എസ് ടി നഷ്ടപരിഹാരവും കുടിശ്ശികയും കിട്ടുമെന്ന കേന്ദ്ര ഉറപ്പിലാണ് തീരുമാനം. ഇതോടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കിടയിൽ നിലനിന്നിരുന്ന അസംതൃപ്തി ഒഴിവാക്കും എന്നത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകും. സാലറി കട്ട് വഴി ഒരു മാസത്തെ ശമ്പളം 6 മാസം കൊണ്ട് മാറ്റിവെക്കാനായിരുന്നു സർക്കാർ തീരുമാനം. സാലറി കട്ട് തുടർന്നാൽ പണിമുടക്ക് ആരംഭിക്കാൻ പ്രതിപക്ഷ സംഘടനകളുടെ നീക്കമുണ്ടായിരുന്നു. സർവീസ് സംഘടനകൾ കോടതിയിൽ അടക്കം പോയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്താകെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം പിടിക്കാൻ സർക്കാർ ആലോചിച്ചത്. എന്നാൽ ജീവനക്കാരുടെ സംഘടനകൾ ആദ്യം മുതലേ ഇതിന് എതിരായിരുന്നു. എന്നാൽ ജി എസ് ടി നഷ്ടപരിഹാരവും കുടിശ്ശികയും കിട്ടുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതോടെ സംസ്ഥാന സർക്കാരിന് ആശ്വസിക്കാൻ വഴി തെളിയുകയായിരുന്നു. അടുത്ത ജി എസ് ടി യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കും. 8,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നാണ് ഉറപ്പ്. ഇതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും അയവുണ്ടാകും. വീണ്ടും ശമ്പളം പിടിക്കാനുള്ള തീരുമാനം വൻ പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയിരുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഭരണാനുകൂല സംഘടനകളും നിലപാടെടുത്തു. മറ്റ് സാധ്യതകൾ തേടണമെന്ന് സി പി എം സെക്രട്ടേറിയറ്റും നിർദ്ദേശിച്ചു. തുടർന്നാണ് ജി എസ് ടി യോഗത്തിൽ നഷ്ടപരിഹാരവും വായ്പയുമായി ഏകദേശം 7,000 കോടി രൂപ കിട്ടുമെന്ന ഉറപ്പ് ലഭിക്കുന്നത്. വരുമാന നഷ്ടത്തിനുള്ള 20,000 കോടിയുടെ വിഹിതമായ 500 കോടി രൂപ സംസ്ഥാനത്തിനുടൻ കിട്ടും. കേന്ദ്ര സർക്കാരിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റി 24,000 കോടി രൂപയിലെ കേരളത്തിന് വിഹിതമായ 850 കോടി രൂപ ഒരാഴ്ചയ്ക്ക് ശേഷം നൽകും തുടങ്ങിയവയാണ് ജി എസ് ടി കൗൺസിലിലെ തീരുമാനങ്ങൾ. ഇതിനു പുറമെ ജി എസ് ടി നടപ്പാക്കിയത് മൂലം സംസ്ഥാനത്തുണ്ടായ നഷ്ടം കേന്ദ്രം 6,100 കോടി പുതുക്കി നിശ്ചയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയോടെ ഈ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു. ജി എസ് ടി നടപ്പാക്കുന്നതിന് ഏർപ്പെടുത്തിയ സെസ്സിൽ നിന്ന് ഈ തുക തിരിച്ചു പിടിക്കാനാണ് നിലവിലെ തീരുമാനം. അങ്ങനെയെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇത് ബാധ്യതയില്ല. ബാധ്യത പൂർണ്ണമായും കേന്ദ്രം ഏറ്റെടുക്കണമെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിർദ്ദേശത്തിൽ തർക്കമായി. തുടർന്ന് 12-ന് ചേരുന്ന ജി എസ് ടിയിൽ തിരിച്ചടവിൽ അന്തിമ തീരുമാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഈ പണം കിട്ടുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അയവ് വരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതോടെയാണ് സാലറി കട്ടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ ശമ്പളം വീതം 6 മാസം പിടിച്ച് ട്രഷറിയിൽ നിക്ഷേപിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ഇതിന് 9% പലിശയും വാഗ്ദാനം ചെയ്തു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് കടുത്ത ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത്. സി പി എം അനുകൂല സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയനും ശമ്പളം പിടിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി തോമസ് ഐസക്കിന് നിവേദനം നൽകിയിരുന്നു. സാലറി കട്ട് തുടർന്നാൽ പണിമുടക്ക് ആരംഭിക്കാൻ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ നീക്കമുണ്ടായിരുന്നു. സർവീസ് സംഘടനകളുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ല. ശമ്പളം പിടിക്കാനുള്ള നിർദ്ദേശത്തിൽ തൽക്കാലം തുടർ നടപടി എടുക്കേണ്ട എന്ന് രാഷ്ട്രീയ തീരുമാനവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ ജീവനക്കാരെ എതിരാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് സി പി എം വിലയിരുത്തിയിരുന്നു. 8,000 കോടി കിട്ടിയാൽ സാലറി കട്ട് ഒഴിവാക്കാം. ഒരു മാസത്തെ ശമ്പളം പിടിക്കുക വഴി സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 2,600 കോടിയോളം രൂപയുടെ ചെലവ് തൽക്കാലം ഒഴിവാക്കാമെന്നാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്.